അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലദീ ബിനിഅമത്തിഹി തത്തിമ്മു സ്വാലിഹാത്ത് വബിഫദ്ലിഹി തതനസ്സലുൽ ഖൈറാത്ത് വബിതൗഫീഖിഹി തതഹഖഖുൽ ഗായാത്ത് വൽ മഖാസിദ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഹ്ദീഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുള്ളിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർശിദ أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله معلم الناس الخير وهادي البشرية إلى الرشد أدى الأمانة وبلغ الرسالة ونصح الأمة وكشف الله به الأمة وجاهد في سبيل الله حق جهاده اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي قال الله عز وجل في محكم تنزيله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِنْ رَبِّكُمْ عَظِيمٌ وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ صدق الله صدق الله الذي العظيم وصدق رب الله ورسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين സമാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രപഞ്ചാധിപതിയായ അള്ളാഹു ഒരുപാട് വിധിവിലക്കുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വിധിവിലക്കുകളാണ് നമ്മുടെ ദീനിന്റെ സൗന്ദര്യം. ആ വിധിവിലക്കുകൾ അനുസരിച്ച് യഥാർത്ഥ മുത്തക്കുകളായി ജീവിക്കണമേ എന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നാഥൻ സുബ്ഹാനഹു വതആല അവന്റെ ഈ ഭവനത്തിൽ ഇന്ന് ഈ മഹത്തായ ദിവസം നാം ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നത്തുൽ ഫിർദൗസിലും നാം എവരെയും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസി സുഹൃത്തുക്കൾ, ഹിജ്റ വർഷമായ മുഹറത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു പുതുവർഷം, പുതുവർഷത്തിലെ ആദ്യ മാസം എന്നതിലുപരി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിന് അനുഷ്ഠാനപരമായും ചരിത്രപരമായും പ്രത്യേകതകൾ ഉണ്ട്. മുഹറം 10 വിശ്വാസികൾ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു ദിവസമാണ്. റമളാനിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോമ്പായി വിശ്വാസികൾ അനുഷ്ഠിക്കുന്ന ഒന്നാണ് മുഹറം താസ്വ ആശുറ നോമ്പുകൾ. ഇത് നാം ചരിത്രപരമായും അതിൻ്റെ ചില കാര്യങ്ങൾ കൂടി
മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ബി സി 13 നൂറ്റാണ്ടിൽ ബനൂ ഇസ്രായേൽ സമൂഹം ഭരണകൂട ഭീകരതയുടെ അല്ലെങ്കിൽ ആ ഒരു അധികാര വലയത്തിൽ നിന്ന് അധികാര വലയം ഭേദിച്ച് വിമോചനം നേടിയ ഒരു ദിവസമാണ് മുഹറം 10 എന്ന് നമുക്കറിയാം. അല്ലാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. قدم النبي صلى الله عليه وسلم المدينه فراى اليهود تصوم يوم عاشوراء. رسول الله صلى الله عليه وسلم മദീനയിലേക്ക് വന്ന ദിവസം വന്ന സമയത്ത് യഹൂദികൾ മുഹറം 10 ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നത് കാണാൻ ഇടയായി. فقال അദ്ദേഹം ചോദിച്ചു മാ ഹാദ എന്താണിത്. قالوا يهوديل പറയുകയാണ് ഹാദ യൗമുൻ സാലിഹ് ഹാദ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീൽ മിൻ അദുവിഹിം ഫസ്വാമഹു മൂസ. ഈ ദിവസം വളരെ മഹത്തരമാണ്, നല്ലൊരു ദിവസമാണ്. കാരണം മൂസ അലൈഹിസ്സലാമയെ അതുപോലെ ബനു ഇസ്രായേൽ സമൂഹത്തെയും അല്ലാഹു രക്ഷിച്ച, ഫിർഔനിൽ നിന്നും അവന്റെ കിങ്കരന്മാരിൽ നിന്നും രക്ഷിച്ച ഒരു മഹത്തായ ദിവസമാണ് ഇത്. അപ്പോൾ മൂസ അലൈഹിസ്സലാം ആ ദിവസം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു, അതുകൊണ്ട് ഞങ്ങളും നോമ്പ് അനുഷ്ഠിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഅന അഹഖു ബി മൂസ മിൻകും ഫസ്വാമഹു വഅമറ ബിസിയാമിഹി. നിങ്ങളെക്കാൾ മൂസ അലൈഹിസ്സലാമയുമായി ഏറ്റവും അധികം ബന്ധമുള്ളത്, ഏറ്റവും അധികം ബന്ധത്തിന് അർഹനാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിക്കാൻ ആരംഭിച്ചു. തുടർന്ന് വിശ്വാസികളോട് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. നബുവ്വത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഒരു സഹോദരനാണ് മൂസ അലൈഹിസ്സലാം. അങ്ങനെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യാക്കൂബ് അലൈഹിസ്സലാമയുടെ മകൻ യൂസുഫ് അലൈഹിസ്സലാം ഈജിപ്തിൽ ഭരണം ആരംഭിച്ച, ഈജിപ്തിൽ അദ്ദേഹത്തിനും ഭരണം ലഭിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യാക്കൂബ് അലൈഹിസ്സലാമയും അദ്ദേഹത്തിന്റെ 12 മക്കളും ഈജിപ്തിലേക്ക് മാറി താമസിക്കുന്നത്. അത് ഒരു ചരിത്രരേഖയായി സൂറത്ത് യൂസുഫ് 100-ാമത്തെ വചനത്തിൽ എന്ന് തുടങ്ങുന്ന ഒരു വചനത്തിൽ നമുക്കത് കാണാം. യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ രാജപീഠത്തിലെത്തി ആദരിച്ചതും തുടർന്ന് അവരെല്ലാം യൂസുഫ് അലൈഹിസ്സലാമയ്ക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചതുമായ സംഭവം വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം ആ സംഭവം പറയുകയാണ് ഞാൻ മുമ്പ് കണ്ട സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യമാണ് പ്രിയപിതാവെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. യൂസുഫ് അലൈഹിസ്സലാം ചെറുപ്പത്തിൽ കണ്ട സ്വപ്നം, വളരെ കുട്ടിയായിരുന്ന സമയത്ത് കണ്ട സ്വപ്നം, 11 നക്ഷത്രങ്ങളും അതുപോലെ സൂര്യനും ചന്ദ്രനും അദ്ദേഹത്തിന് മുന്നിൽ പ്രണമിക്കുന്ന സ്വപ്നം അദ്ദേഹം കണ്ടിരുന്നു. ആ സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യമാണ് ഈജിപ്തിൽ ഭരണം ലഭിച്ച ശേഷം യൂസുഫ് അലൈഹിസ്സലാമയ്ക്ക് മുന്നിൽ ഇവരെല്ലാം സാഷ്ടാംഗം പ്രണമിച്ചതായി യാഥാർത്ഥ്യവൽക്കരിക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണാം. ഈ യാക്കൂബ് അലൈഹിസ്സലാമയുടെ വംശപരമ്പരയാണ് ഇസ്രായേൽ, ബനു ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്, ഇസ്രായേൽ ജനത എന്നറിയപ്പെടുന്നത് എന്നും നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. യൂസുഫ് അലൈഹിസ്സലാമയുടെ ഭരണശേഷം 1000 വർഷത്തോളം ബനു ഇസ്രായേൽ സമൂഹം അവിടെ ഭരണരംഗത്ത് പ്രധാനപ്പെട്ട ഒരു വിഭാഗമായി തുടരുകയുണ്ടായി. പിന്നീടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി, സാമൂഹികപരമായി, വിശ്വാസപരമായി, ധാർമ്മികപരമായി ഈ ബനു ഇസ്രായേലിന്റെ അപജയത്തിന്റെ കാഴ്ചയാണ് പിന്നീട് നമുക്കവിടെ കാണാൻ സാധിക്കുക. ഈജിപ്തിൽ കോപ്റ്റിക് വംശീയ വിപ്ലവം ആ സമൂഹത്തെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളുകയും ആ സമൂഹത്തിന് മേൽ വളരെയധികം ഹീനമായ കൊടിയ പീഡനങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി പരാമർശിക്കുന്നത് നമുക്ക് കാണാം. വൈദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന യസൂഹൂനകും സൂഅൽ അദാബ് യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹിയൂന നിസാഅകും വഫീ ദാലികും ബലാഉ മിർ റബ്ബികും അലീം.
അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്, വഇന്നജൈനാകും മിൻ ആലി ഫിർഔൻ, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയ ഒരു സന്ദർഭം നിങ്ങൾ ഓർക്കണം. മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബ്, അവർ നിങ്ങളെ കഠിന കഠോരങ്ങളായ ദണ്ഡനങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. യുദബ്യഹൂന അബ്നാഅകും, നിങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കഴുത്തറുത്ത് കൊന്നുകളയുന്ന ഒരു സംഭവത്തിൽ നിന്ന്, ആ പീഡനത്തിൽ നിന്ന്, അതുപോലെ നിങ്ങളുടെ സ്ത്രീകളെ മാനമായി ജീവിക്കാൻ അനുവദിക്കാതെ ഹീനമായി ജീവിക്കാൻ വിട്ട ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ച നാഥൻ, ആ സന്ദർഭം നിങ്ങൾ ഓർക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ഇവരോട് പരാമർശിക്കുന്നുണ്ട്, ബനൂ ഇസ്രായേൽ സമൂഹത്തെ ഉണർത്തുന്നത് നമുക്ക് കാണാം. സൂറത്തുൽ ഖസസിൽ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നു, ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹ ശിയഅ യസ്തൽഹിഫ ത്വാഇഫത മിൻഹു, എന്നിട്ട് പറയുകയാണ് അവിടെ ഫിർഔൻ വലിയ അധികാരം പ്രയോഗിക്കുകയുണ്ടായി, ഉന്നതനായി നിലനിന്നു. അങ്ങനെ ആ സമൂഹത്തിലെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കളയുന്ന, സ്ത്രീകളുടെ മാനം കെടുത്തി കളയുന്ന ഒരു ദണ്ഡനങ്ങൾ പീഡനങ്ങൾ ഏൽപ്പിക്കുക കൂടി ആ മനുഷ്യൻ ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഇത്തരം ഈ ക്രൂരമായ ഭരണവർഗത്തിനെതിരെ പോരാടുക, അടിച്ചമർത്തപ്പെടുന്ന സമൂഹത്തെ മോചിപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായിരുന്നു മൂസ അലൈഹിസ്സലാമയുടെയും ഹാറൂൻ നബി അലൈഹിസ്സലാമയുടെയും ഉത്തരവാദിത്തം എന്ന് നമുക്ക് കാണാം. ഈ വിമോചനം എന്ന അജണ്ട മുന്നിൽ വെച്ചുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാമയുടെയും അതുപോലെ ഹാറൂൻ അലൈഹിസ്സലാമയുടെയും ഇസ്രായേൽ ജനതയുടെ തന്നെയും ഹിജ്റ നടക്കുന്നത്. നമുക്ക് അത് വിശുദ്ധ ഖുർആൻ കൃത്യമായി പരാമർശിക്കുന്ന രംഗമുണ്ട്. ഫിർഔനും അദ്ദേഹത്തിന്റെ കൂട്ടരും അയാളുടെ കൂട്ടരും പിന്നാലെ വരികയും മൂസ അലൈഹിസ്സലാമും അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഇസ്രായേൽ ജനതയും ഒരു ചെങ്കടലിന് മുന്നിൽ ചെന്ന് നിൽക്കുന്ന ഒരു സാഹചര്യവും, പിന്നീട് മൂസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചെങ്കടലിൽ അടിക്കുകയും കടൽ പിളർന്ന് അവർ രക്ഷപ്പെടുകയും ഫിർഔനും കൂട്ടരും അവിടെ മുങ്ങി മരിക്കുകയും ചെയ്ത സന്ദർഭം നമുക്കെല്ലാം കൃത്യമായ ധാരണ ഉണ്ടാകുന്നതാണ്. ഈയൊരു പശ്ചാത്തലത്തിൽ, ഈ ഒരു വിമോചനത്തെ കുറിച്ചുള്ള സംസാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് നാം നോമ്പ് അനുഷ്ഠിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒരു സാഹചര്യം കൂടി നാം പരിഗണിക്കേണ്ടതുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ നാം ഈ ഒരു വിമോചനത്തെ കുറിച്ചുള്ള ആശയങ്ങൾ, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിമോചനത്തിന്റെ ആശയങ്ങളെ കുറിച്ച് ആലോചനകൾ ആരംഭിക്കേണ്ടതുണ്ട്. ഇന്ന് അതിനായിട്ടുള്ള അന്വേഷണങ്ങളും ആലോചനകളും നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഫലസ്തീനിൽ ഫലസ്തീൻ ജനതയുടെ വിമോചന പോരാട്ടം ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. പിന്നീട് BC 13 ഫറോവ ചെയ്തത് കുഞ്ഞുങ്ങളെ അരുങ്കൊല ചെയ്യലായിരുന്നെങ്കിൽ, ഇന്ന് അതേ ഈ കാലഘട്ടത്തിലെ ഫറോമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് 10,000 കുഞ്ഞുങ്ങളെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന സന്ദർഭമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 10,000 കുഞ്ഞുങ്ങൾ ഇതിനകം ഫലസ്തീനിൽ തന്നെ ഷഹാദത്ത് വരിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ആധുനിക ഫറോമാരുടെ കിരാതമർദ്ദനങ്ങൾ പീഡനങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുകയാണ്. 10 ഇന്ത്യൻ ഫാസിസ്റ്റ് ഭരണത്തിന്റെ കീഴിൽ മുസ്ലിം സമൂഹം തേടി പിടിച്ച് വേട്ടയാടപ്പെടുന്ന, ജയിലിലടയ്ക്കപ്പെടുന്ന, കൊല്ലപ്പെടുന്ന, അവരുടെ വീടുകൾ തകർക്കപ്പെടുന്ന, ബുൾഡോസറാൽ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ്, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് മുഹറം നോമ്പ് നമ്മളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഈ മുഹറം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഒരു വിശ്വാസ സമൂഹത്തിന് നല്ലൊരു പ്രതീക്ഷയാണ്. നിങ്ങൾ നോക്കിയിരിക്കെ തന്നെ ചെങ്കടൽ പിളർക്കുകയും ഫിർഔനെയും സമൂഹത്തെയും അതിൽ മുക്കിക്കൊല്ലുകയും ചെയ്ത ഒരു സംഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിരിക്കെയാണ് അത് സംഭവിച്ചത്. ഈ സംഭവം സംഭവിപ്പിച്ച റബ്ബ് തന്നെയാണ് നമ്മളെയും സഹായിക്കാനുള്ളത് എന്നുള്ളൊരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ നാം ഉറച്ചു വിശ്വസിക്കേണ്ടതും അനിവാര്യമാണ്. അങ്ങനെ വിമോചിപ്പിക്കപ്പെട്ട ഒരു പുതിയ നാളെയുടെ യാത്രയ്ക്കായി നാം തയ്യാറെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷ നാം മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. അല്ലാമ ഇഖ്ബാൽ പറയുന്നുണ്ട്, ദിലോമേ ബുലൂയേ ഇൻഖിലാബ് ഹേ പൈദാ ഖരീബ് ആകെ ഇശായ ജഹാനെ പേർ കി മൗത്ത്, ഹൃദയങ്ങളിൽ വിപ്ലവ വികാരം കുടികൊണ്ടിക്കേണ്ടിരിക്കുകയാണ്. ഈ ഒരു പഴഞ്ചൻ ലോകത്തിന്റെ മരണം ഇതാ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്.
ഈ സമൂഹം എത്ര തന്നെ നമ്മളെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും വിജയത്തിന്റെ വക്കിലേക്ക് നമ്മൾ എന്തായാലും എത്തിച്ചേരുമെന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട പ്രതീക്ഷയുടെ വർത്തമാനങ്ങൾ. ഈ വിമോചനപാതയിൽ നമുക്ക് ആത്മീയമായി ഒരു ശക്തി കൈവരിക്കുന്നതാകണം നമ്മളുടെ നോമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ദുനിയാവിൽ നമുക്ക് മുന്നിലുള്ള എല്ലാവിധ പ്രതിബന്ധങ്ങളും നമുക്ക് വളരെ നിസ്സാരമായി തീരും എന്നുള്ളതാണ് ഈ ആത്മീയ ശക്തി കൈവരിക്കുമ്പോഴുള്ള പ്രത്യേകത. ഫറോവയ്ക്ക് മുന്നിൽ ഇസ്ലാം സ്വീകരിച്ച മൂസ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച ആഭിചാരന്മാർ അഥവാ മാന്ത്രികന്മാർ, അവരോട് ഫറോവ നടത്തുന്ന ഒരു വലിയൊരു ഭീഷണിയുണ്ട്. ലൗകത്തി അന്ന ഐദിയകും നിങ്ങളുടെ കൈകാലുകൾ നാം ഛേദിച്ചു കളയും എന്ന് പറയുന്നുണ്ട്, വിപരീത ദിശയിൽ ഛേദിച്ചു കളയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ആ മനുഷ്യന്മാർ പ്രഖ്യാപിക്കുന്ന ഒരു വർത്തമാനമുണ്ട്, ഖാലു ലൻ നഫ്തിറക അലാ മാ ജാഅന മിനൽ ബൈനാത് വല്ലദീ ഫതറനാ ഫഖ്ലിമാ അൻ തഖാലു ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്ത് ദുനിയാ. അവർ പറയുകയാണ്, ഒരിക്കലും ഈ മൂസ അലൈഹി ഇസ്ലാമയുടെ നാഥൻ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തമായ പ്രമാണങ്ങൾക്കപ്പുറം ഒരു മുൻഗണന നിനക്ക് ഞങ്ങൾ നൽകുകയില്ല. ഫഖ്ലിമാ അൻ തഖാൽ, നീ വിധിച്ചുകൊള്ളുക, നിനക്ക് ഈ ഭൂമിയിൽ മാത്രമേ വിധിക്കുവാൻ സാധിക്കുള്ളൂ എന്ന് അവർ ധീരമായി സംസാരിക്കുകയാണ്. ആ ഒരു ആത്മീയ ശക്തി, ആ ഒരു പ്രതിബന്ധങ്ങൾക്ക് മുന്നിൽ ഉറച്ചു നിൽക്കാനുള്ള, ദുനിയാവിന്റെ എല്ലാവിധ പ്രലോഭനങ്ങൾക്ക് മുന്നിലും ധീരമായി പരലോകത്തിന് വേണ്ടി പൊരുതാനുള്ള ഒരു ധൈര്യം അവർക്ക് അവിടെ നിന്ന് ലഭിച്ചു. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ഒരു ഈമാൻ, ഒരു ആ ഒരു ആത്മവിശുദ്ധി, ആത്മശക്തി നാം കൈവരിക്കേണ്ടത് അനിവാര്യമാണ്. അതാണ് ഈ ഒരു മഹാരമത്തിനുള്ള നമ്മളുടെ നോമ്പിന്റെ ഒരു പ്രത്യേകത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ എല്ലാവിധ സൽക്കർമ്മങ്ങളുടെയും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ദുനിയാവ് വളരെ ചെറുതാണ്, പരലോകമാണ് നമുക്ക് പ്രധാനപ്പെട്ടത് എന്നുള്ള ഒരു വർത്തമാനമാണ് ഓരോ അനുഷ്ഠാനങ്ങളുടെയും അടിസ്ഥാനം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു ശക്തി കൈവരിക്കുക എന്നുള്ളതാണ് ഓരോ അനുഷ്ഠാനങ്ങളുടെയും പ്രത്യേകത. അതുകൊണ്ട് മുഹറം പത്തിലെ അതുപോലെ താസ്വാഹിലെ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് എന്ന് നാം മനസ്സിലാക്കണം. നാം നോമ്പ് അനുഷ്ഠിക്കണം, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പ് എന്ന് പറയുന്നത് അത് സമരത്തിന്റെ നോമ്പാണ്. അതുപോലെ ആത്മവിശുദ്ധി കൈവരിക്കുന്നതിന്റെ നോമ്പാണ്. അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഹിജ്റയെ ഓർമ്മപ്പെടുത്തുന്ന നോമ്പാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹറം പത്തിലെ ആശുറ നോമ്പ്. അത് അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ശുദ്ധരായ വിശ്വാസികളായി തീരുവാൻ നാം എല്ലാവരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാന വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദ അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.